ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കുറേ നാളത്തെ തെരച്ചിലായിരുന്നു. തെരച്ചിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർഫെക്റ്റ് ഗെയിമിംഗ് മൗസ് കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു. എൻ്റെ മോട്ടോ എന്ന് പറയുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കണം, അതേപോലെ തന്നെ വലിയ പ്രിസിഷൻ ഉള്ളൊരു മൗസായിരിക്കണം. അപ്പോൾ എനിക്ക് ട്യൂണബിളായിട്ട് അഡ്ജസ്റ്റബിളായിട്ട് എൻ്റെ ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് എനിക്കൊരു പ്രത്യേകം പ്രിസിഷൻ വയ്ക്കാം, അതേപോലെ തന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ നോക്കി നടക്കുകയായിരുന്നു. അപ്പോഴാണ് എൻ്റെ G102 എന്ന് പറയുന്ന ഈ ലോജിടെക്കിൻ്റെ മൗസ് എൻ്റെ കണ്ണിൽപ്പെട്ടത്. ഒരു രക്ഷയില്ലാത്തൊരു മൗസാണ്. കാര്യം ഇതിൻ്റെ പ്രിസിഷൻ എന്ന് പറയുന്നത് 8000 DPI പ്രിസിഷനാണ്. നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം. ലെറ്റ് മീ ഫോക്കസ് ദാറ്റ് ഫോർ യു. 8000 DPI പ്രിസിഷനുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് 6 കസ്റ്റമൈസബിൾ ആയിട്ടുള്ള ബട്ടൺസ് ഉണ്ട്. അതും കൂടാതെ RGB മൗസാണ്. ഇനി വേറെ എന്ത് വേണം? RGB മൗസാണ്. അപ്പോൾ നിങ്ങൾക്ക് 16.8 million കളേഴ്സിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇഷ്ടമുള്ള കളേഴ്സ് ചൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇനിയും ഈ ഒരു മൗസ് ചൂസ് ചെയ്യാനുള്ള കാര്യം ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയാം. ലോജിടെക് എന്ന് പറയുന്ന കമ്പനി എനിക്ക് ഭയങ്കര വിശ്വാസമുള്ളൊരു ബ്രാൻഡാണ്. കാര്യം ഞാൻ എൻ്റെ ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം ഞാൻ ലോജിടെക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കാര്യം എന്താണെന്ന് പറഞ്ഞുതരാം. ലോജിടെക് മൗസ് ഉണ്ടാക്കാൻ തുടങ്ങിയത് 80 കാലഘട്ടങ്ങളിലാണ്. അപ്പോൾ അത്രയും വർഷത്തെ എക്സ്പീരിയൻസ് അവർക്കുണ്ട്. ചിലർ മൗസ് എന്ന് പേരിടുന്നതിന് മുന്നേ ലോജിടെക് മൗസ് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ എന്തുമാത്രം ഇയർ ഓഫ് എക്സ്പീരിയൻസ് അവർക്ക് ഈ ഒരു ഭാഗത്തുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ എന്തായാലും നമുക്കിനി കൂടുതൽ കാര്യങ്ങളിൽ അൺബോക്സ് ചെയ്തതിന് നോക്കാം. ലെറ്റ്സ് അൺബോക്സ് ദിസ്. The mouse itself. പിന്നെ ബോക്സിനകത്ത് വി ഗെറ്റ് എ കാർഡ്. ദിസ് ഈസ് സംതിങ് റിലേറ്റഡ് അബൌട്ട് കളർ കളക്ഷൻ ഓർ സംതിങ്. എഗെയിൻ നമുക്കൊരു സ്റ്റിക്കർ കിട്ടുന്നുണ്ട്. നമുക്കിത് എവിടെയെങ്കിലും സ്റ്റിക്ക് ചെയ്യാൻ കരുതലുള്ള ലോജിടെക്കിൻ്റെ ഒരു ലോഗോ ആണ്. എഗെയിൻ കുറച്ച് പേപ്പർ വർക്ക്സ്, അത്രയും മാത്രമേ ഈ ബോക്സിനകത്തുള്ളൂ. ബോക്സ് ലുക്സ് സിമ്പിൾ ആൻഡ് ക്ലീൻ. ഓക്കെ, ലെറ്റ്സ് പുട്ട് ഇറ്റ് ഔട്ട്. ഇപ്പം മൗസിലേക്ക് വരാം. ഓ മൈ ഗഡ്, അടിപൊളി മൗസാണ് കേട്ടോ. ഇതിൻ്റെ എസ്പെഷ്യലി നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ക്ലിക്കിനെസ് ആണ്. നിങ്ങൾ ലൈവ് സ്ട്രീമൊക്കെ ചെയ്യുന്ന സമയത്ത് എൻ്റെ സ്ട്രീം നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, ഈ ക്ലിക്കിനെസ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് കസ്റ്റമൈസബിൾ ആയിട്ടുള്ള 6 ബട്ടൺസ് ഇതിലുണ്ടെന്ന് പറഞ്ഞു. അതിൽ 2 ബട്ടൺസ് ഈ ഭാഗത്തായിട്ടാണ് വരുന്നത്. അതേപോലെ തന്നെ ഇതൊരു ബട്ടണാണ്, സ്ക്രോൾ ബട്ടൺ ഒരു ബട്ടണാണ്. അതേപോലെ ഇവിടെ സെൻറ്ററിലായിട്ടൊരു ബട്ടണുണ്ട്. ഇതാണ് ഡിഫോൾട്ടായിട്ട് നിങ്ങൾക്ക് DPI ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെൻറ്റർ ബട്ടൺ എന്ന് പറയുന്നത്. എഗെയിൻ ദിസ് ഈസ് എ റൈറ്റ് ബട്ടൺ ആൻഡ് ദിസ് ഈസ് ദ ലെഫ്റ്റ് ബട്ടൺ. ക്ലിക്കിനെസ് ടു ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഈസ് സോ സ്വീറ്റ്. ഭയങ്കര സ്വീറ്റാണ് ആ ഒരു ലെഫ്റ്റ് ബട്ടൻ്റെയും റൈറ്റ് ബട്ടൻ്റെയും ആ ഒരു ക്ലിക്കിനെസ് എന്ന് പറയുന്നത്. അപ്പോൾ സോ ദാറ്റ്സ് ഇറ്റ്. പിന്നെ നമുക്ക് RGB വരുന്നൊരു ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണ്. ഈ ഒരു ഭാഗത്തൂടെ ഇങ്ങനെയായിരിക്കും അതിൻ്റെ RGB സെക്ഷൻ വരുന്നത്. ഇവിടെ നമ്മുടെ ഈ ലോജിടെക്കിൻ്റെ ലോഗോയും കത്തുന്ന ഒരു കളറാണ്. എനിക്ക് ആകെ ഈ ഒരു മൗസിൽ ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് തോന്നിയ ഒരു ഭാഗം എന്ന് പറയുന്നത് ദിസ് ഈസ് നോട്ട് എ ബ്രെയ്ഡഡ് കേബിൾ. ലോജിടെക്കിൻ്റെ കേബിൾസ് ബ്രെയ്ഡഡ് ആയിട്ട് വന്നില്ലെങ്കിലും എനിക്ക് വിശ്വാസമാണ്. കാര്യം എൻ്റെ ജോയിസ്റ്റിക്കിൽ കംസ് വിത്ത് എ സെയിം കേബിൾ എറൗണ്ട് ഐ തിങ്ക് 4 to 5 years ആയിട്ടുണ്ട്. ഒരു പ്രശ്നവുമില്ല. അപ്പോൾ എനിക്ക് ബ്രെയ്ഡഡ് കേബിൾ ഇല്ലെങ്കിലും നോ പ്രോബ്ലം. ഈവൻ ബ്രെയ്ഡഡ് കേബിൾസ് ചൂസ് ചെയ്യുന്നവർക്ക് ദിസ് വിൽ ബി എ ഡിസപ്പോയിൻറ്റഡ് ഫോർ ദം. കാര്യം ഇതിൽ ബ്രെയ്ഡഡ് കേബിൾസ് ഇല്ല. ഇവിടെ നമുക്കൊരു ചെറിയൊരു വയർ പ്രൊട്ടക്ഷൻ പോലത്തെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു സാധനം ഈ ഒരു എൻഡിലില്ല. ഫോക്കസ് ഇട്ട്. എന്നിരുന്നാലും സ്റ്റിൽ ഡ്യൂറബിൾ ഐ തിങ്ക്. ലോജിടെക്കിൻ്റെ G-Hub എന്ന് പറയുന്നൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. ആ ഒരു സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ് നമ്മളിതിൻ്റെ പല കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നത്. അതിനകത്ത് നിങ്ങൾക്ക് ലൈറ്റിൻ്റെ ഇതിൽ, അതായത് പലതരത്തിലുള്ള എഫക്ട്സ് പ്രീസെറ്റായിട്ട് വരുന്നുണ്ട്. ആ ലൈറ്റ്സ് നിങ്ങൾക്ക് പ്രീസെറ്റായിട്ട് ഇതിനകത്ത് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതേപോലെ തന്നെ DPI നിങ്ങൾക്ക് അതിലേക്ക് കൺട്രോൾ ചെയ്യാം അല്ലെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാം. പിന്നെ ഗെയിമിങ് കളിക്കുന്ന സമയത്ത് ഞാൻ വലോറൻ്റ് ഒക്കെ ഈ ഒരു മൗസിലാണ് കളിക്കാറ്. അപ്പോൾ സൂപ്പറാണ്, വളരെ പ്രിസിഷനാണ്. ഹെഡ് ഷോട്ട്സും കാര്യങ്ങളൊക്കെ കൊടുക്കാനും അതേപോലെ തന്നെ ആ ഒരു മൗസ് ട്രാക്ക് ചെയ്യുന്നതും ആ ഒരു സെൻസിറ്റിവിറ്റിയൊക്കെ ഒരു
പെർഫെക്റ്റ് സ്പോട്ടിലാണ്. നിങ്ങൾ ഗെയിം കളിക്കുന്നവരാണ്, അതേപോലെ തന്നെ ഓഫീസ് യൂസിനും ഇറ്റ്സ് എ ഗുഡ് മൈസ് ബിക്കോസ് നിങ്ങൾക്ക് ആ ഒരു പ്രിസിഷൻ കൺട്രോൾ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഓഫീസ് യൂസിനും ഉപയോഗിക്കാം വിത്ത് ദാറ്റ് ഒതൻറ്റിക് ലുക്ക് ആൻഡ് ക്ലാസിക് ലുക്ക്. ഫിംഗേഴ്സ് ലാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ നമ്മുടെ ഹാൻഡിൻ്റെ ബാക്ക് സൈഡ് റെസ്റ്റ് ഒക്കെ വരുന്ന മൗസുകൾ ഒരുപാടുണ്ട്. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്, അതും ഒരുപാട് വെയിറ്റും കാര്യങ്ങളൊക്കെയാണ്. എന്നാൽ ഇതിൽ അങ്ങനെയൊന്നുമില്ല, അത്യാവശ്യം വേണ്ട വെയിറ്റ് മാത്രമേ ഉള്ളൂ, ഈസി ടു മൂവ് അറൗണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഞാനിതൊരു പെർഫെക്റ്റ് ഗെയിമിംഗ് മൗസാക്കി മാറ്റിയത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അതേപോലെ നിങ്ങൾ ഗെയിം കളിക്കുന്നവരാണ്, നിങ്ങൾ ആ ഒരു ആർ ജി ബി ലുക്ക് നോക്കുന്നുണ്ട്, അതുപോലെ ഓഫീസ് യൂസിനും അത്യാവശ്യം നിങ്ങൾക്ക് ലൈറ്റ്സ് ഒന്നും ഉണ്ടെങ്കിൽ കുഴപ്പമില്ലെങ്കിൽ പ്ലീസ് ഗോ ഫോർ ദിസ് മൈസ്. സൂപ്പർ മോഡലാണ്, ഒരു രക്ഷയില്ല. നിങ്ങൾ ഒരിക്കലും ഇതിന് വേണ്ടിയിട്ട് ചിലവാക്കുന്ന പൈസ റിഗ്രറ്റ് ചെയ്യത്തില്ല. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ അഗെയിൻ ഗായ്സ്. സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.